Dilsha and Nasif Appu. Yes, Dilsha and Nasif. ഇവർ രണ്ടുപേരും ഒരു ഇന്റർനാഷണൽ കോസ്റ്റ്യൂമിലാണ്. ഏതാ റൗണ്ട്? റൗണ്ട് ഇന്റർനാഷണൽ റൗണ്ടാണ്. ഡാൻസ് എന്ന് പറയുന്നത് പാസോ ദോബ്ലെ. പാസോ എന്ന് വെച്ചാൽ സ്റ്റെപ്പ്, ദോബ്ലെ എന്ന് വെച്ചാൽ ടു, ഡബിൾ സ്റ്റെപ്പ്. ഇത് ബേസിക്കലി ഇൻസ്പയർഡ് ആയിരിക്കുന്നത് സ്പാനിഷ് ബുൾ ഫൈറ്റിൽ നിന്നാണ്. നമുക്ക് കുറച്ചും കൂടി കണ്ടും കേട്ടും പരിചയമുള്ളത് ജല്ലിക്കെട്ടാണല്ലോ, അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കൾച്ചറാണ് ഇത്. ഒരു നമ്മളൊരു ബുൾ ഫൈറ്റിൻ്റെ റിങ്ങിനകത്ത് ആദ്യം അവിടെ കയറി വരുന്നത് ഒരു ലീഡറാണ്. ആ ലീഡർ എന്ന് പറയുന്നത് മെറ്റഡോറാണ്. അത് ആ ഫുൾ ഫൈറ്റ് കൊണ്ട് നടത്താൻ പോകുന്നത്, ലീഡ് ചെയ്യാൻ പോകുന്നത് ആ മെറ്റഡോറാണ്. മെറ്റഡോറിൻ്റെ കൂടെ എപ്പോഴും ഫോളോവറായിട്ട് വരുന്നത് ഐതർ അതൊരു കേപ്പ് ആവാം. കേപ്പ് എന്ന് പറയുന്നത് ഒരു റെഡ് കളർ സിഗ്നലാണ്. അതൊരു തുണിയുടെ ഫോമിലും എന്ത് എക്സസറിയുടെ ഫോമിലും ആവാം. അപ്പോൾ ആ ഒരു സിഗ്നൽ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ബുള്ളിനെ പ്രൊവോക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ കാണാറുള്ളത് എപ്പോഴും മെറ്റഡോർ ബുള്ളിനെ കൊന്ന് ആ ഒരു ആക്ട് അവിടെ അവസാനിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ക്രിയേറ്റീവ് ലിബർട്ടി ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഒരു ചെറിയ ട്വിസ്റ്റ് ഈ പാസദോബ്ലെ ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി ഒത്തൻറ്റിക് സ്റ്റൈലിലാണ്, ഒട്ടും തന്നെ കമേഴ്ഷ്യലൈസ് ചെയ്യാതെ അതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും എന്നാൽ നമ്മൾ കൊണ്ടുവന്നിട്ട് മാക്സിമം ബെസ്റ്റിലാണ് അവർ ചെയ്യുന്നത്. പാട്ട് എന്ന് പറയുന്നത് കുറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിലെ പാതിരാ കാലം. ഇതൊരു വളരെ ഹോണ്ട് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് സോങ് ആയിട്ട് തോന്നി. ഗുഡ് ലക്ക് മൈ Appu and Dilip. All the best. All the best.
37 marks, yes! Nasib and Dilshan! ശരിക്കും ഇന്റർനാഷണൽ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ റിയാലിറ്റി ഷോസിന്റെ ഒരു ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ പെർഫോമൻസുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഡാൻസ് ഫോംസ് എന്നൊരു റൗണ്ട് കൊണ്ടുവരുമ്പം ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരു ഡാൻസിന്റെ ഡിഫറൻസ് ഫോംസ് നമുക്ക് കാണാൻ പറ്റണം, അല്ലെങ്കിൽ അതെങ്ങനെ നിങ്ങൾ ചെയ്യുക, അതായത് ഒരു ചലഞ്ച് നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതൊക്കെയായിരുന്നു നമ്മളുടെ ആഗ്രഹവും നമ്മളുടെ സംശയവും, രണ്ടും പറയാലോ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്തത് ഡാൻസ് ഫോംസ്, തീർച്ചയായിട്ടും നിങ്ങൾ ആ ഡാൻസ് ഫോമിനോട് 100% ജസ്റ്റിസ് ചെയ്തു. അതിനോടൊപ്പം നിങ്ങളൊരു ആഡ് ഓൺ, അതിനോടുകൂടെ ഒരു ഒരു ഇരട്ടി മധുരം എന്ന് പറയും, കുറച്ചുകൂടെ ഒരു മധുരം കൂടി ഒരു തീമും കൂടെ നിങ്ങൾ കൊണ്ടുവന്നു. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. ഒരു ക്ലൈമാക്സ് വാസ് റിയലി സർപ്രൈസിങ്, എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്തൊരു ഒരു സിങ്ക് വിട്ടു പോയ പോലെ, അത് മാത്രം. നല്ല രസമായിട്ട് ചെയ്തു, വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറ്റിയോ? വീണോ? ശരിക്കും അത് വീണതാണോ? ഈ കറങ്ങി അതങ്ങനെ തന്നെയാണ് വീണതല്ലോ. ഞങ്ങള് രണ്ടു മൂന്ന് പേര് ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മള് മാത്രമല്ല, ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ അവരും എല്ലാവരും ഇങ്ങനെ ഇരിക്കായിരുന്നു. നല്ലതായിരുന്നു, സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം നല്ലതായിരുന്നു. ആ ഒരു തീമും നിങ്ങളുടെ ഈ ഒരു സ്റ്റൈലും എല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ടൈമിംഗ് ഒന്ന് സ്ലോ മാറിപ്പോകുന്നുണ്ട്. പിന്നെ എവിടേക്കോ ഒരു മിസ്സിങ്ങും, ബാക്കി ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നാസിഫ് എന്തിൽ വെൽഡുണ്ടോ? സൂപ്പർബ്. ഒരു ശരിക്കൊരു പ്രോപ്പർ ഒരു അവാർഡ് നൈറ്റിലൊക്കെ പെർഫോമൻസ് പോലെ ഒരു പ്രോപ്പർ ഹോളിവുഡിഷ് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ക്ലാസ് വെരി ഗുഡ്. പിന്നെ മോസ്റ്റ് ഇംപ്രസീവ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദ വേ യു സ്റ്റാൻഡ് നോ, യു ആർ സ്റ്റിൽ ഇൻ ദാറ്റ് ക്യാരക്ടർ ബ്രോ. ദാറ്റ്സ് ഡാൻസ് ഫോം സ്റ്റൈലില്. നോ ബട്ട് ജെന്യുവൻലി, അതെത്ര പേര് ഒബ്സർവ് ചെയ്യുന്നറിയില്ല, ബട്ട് ഇവൻ ദ വേ യു സ്റ്റാൻഡിങ് യു ആർ സ്റ്റിൽ ഇൻ ദാറ്റ് ക്യാരക്ടർ, സോ ബ്രില്യൻറ്റ്. അല്ല, ഞാനത് പറഞ്ഞോ മാറ്റി? അല്ല, ഞാനൊരു പ്ലസ് ആയിട്ട് പറഞ്ഞാണ്. അത് ഇറ്റ്സ് വെരി ഗുഡ്. സൂപ്പർ ജഡ്ജസ്, ഇപ്പോൾ മാർക്ക് 97 ആണ്. Don't be disappointed, just have faith. ഓക്കെ, 97 മാർക്സ് ആണ് അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് പുതിയൊരു ഡാൻസ് ഫോം കൂടി നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ആൻഡ് അത് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. 97 മാർക്സ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. I'm not a dumb, come on.